പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, NMMS പരീക്ഷയുമായി ബന്ധപ്പെട്ട് നിരവധി വിദ്യാർത്ഥികളാണ് ചോദ്യപേപ്പറും അതുപോലെ തന്നെ എങ്ങനെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുക, അതിൻ്റെ ആൻസറുകളിലേക്ക് എത്തലേ എങ്ങനെ എന്നൊക്കെ കുറേ വിദ്യാർത്ഥികൾ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ സോൾവ് ചെയ്യുന്ന ഒരു വീഡിയോ സീരീസ് നമ്മൾ ഇറക്കിയിട്ടുള്ളത്. അതിൻ്റെ ഒന്നാമത്തെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. വിദ്യാർത്ഥികൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും 2015 സ്കോളസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ
ജോഗ്രഫിയിലെ ഈ ക്വസ്റ്റ്യനിലെ പെട്ടെന്ന് നമ്മൾ ആൻസറിലേക്ക് എത്തുന്ന രീതി ഇത്തരത്തിലുള്ള രീതിയാണ്. ഇപ്പൊ NMMS നമുക്കറിയാം, നിശ്ചിത സമയത്തിനുള്ളിൽ 90 ക്വസ്റ്റ്യൻസ് എഴുതി തീർക്കുക എന്നുള്ളതല്ല, ആൻസറിലേക്ക് എത്തുക എന്നുള്ളതാണ് NMMS. നിങ്ങൾക്ക് അറിയുന്ന ആൻസറുകളായിരിക്കും അല്ലെങ്കിൽ ഓപ്ഷനുകളായിരിക്കും നിങ്ങളുടെ ചോദ്യത്തിലുള്ളത്. പക്ഷേ നമ്മൾ പെട്ടെന്ന് ആ ഒരു സമയത്തിൻ്റെ ലിമിറ്റേഷനും അതുപോലെ തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് ഇനി ആൻസർ ചെയ്യേണ്ടതും കൊണ്ട് നമ്മൾ ആകെ ഒരു ടെൻഷൻ ആകുന്ന സമയമായിരിക്കും ആ എക്സാം ഉള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള പഴയ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്തുന്ന എളുപ്പം നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിനുള്ള ഏറ്റവും വലിയ പോംവഴി. അതുകൊണ്ട് തന്നെ അടുത്ത വീഡിയോ സീരീസ്, മൂന്നാമത്തെ വീഡിയോ സീരീസ്, NMMS പ്രീവിയസ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന മൂന്നാമത്തെ വീഡിയോ സീരീസ് നിങ്ങൾ മറക്കാതെ കാണുക. പൊളിറ്റിയുമായിട്ട് അടുത്ത വീഡിയോ സീരീസിൽ നമുക്ക് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.